ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂറോയിലെ മാച്ച് ഡേയ്സിലെ പ്രീസെറ്റ് ടീംസിൽ ഞാൻ തിരഞ്ഞെടുത്ത ടീമിനെ കുറിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടീമിനെ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം പ്രോ പ്ലെയേഴ്സിനെ വരെ 1400 സംതിങ്ങോളം റേറ്റിംഗ് വരുന്ന പ്ലെയേഴ്സിനെ വരെ ഞാൻ ഇതേ ഒരു ടീമിനെ വെച്ചിട്ട് സമനില കുരുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതാണ് ടീം എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു ഗൈസ്. വേറെ ഏത് ടീമല്ല ഗൈസ്, നമ്മളെ ജർമ്മനിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ജർമ്മനിയെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അവരുടെ ഡിഫൻസ് തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഉത്തരം ഒന്നുള്ളൂ, അവരുടെ ഡിഫൻസ്. 5-man ഡിഫൻസാണ് ഗൈസ്. അതേപോലെ റൂഡിഗറും അതേപോലെ ഹമ്മൽസും സ്യൂലിയും ഒരുമിച്ച് നയിക്കുന്ന അവരുടെ ഡിഫൻസ്. അതേപോലെ റൈറ്റ് ബാക്കായിട്ട് ക്ലോസ്റ്റർമാനും അടിപൊളി ഡിഫൻസാണ് ഗൈസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ടീമിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അറ്റാക്കിംഗ് ആണ് ഗൈസ്. കാരണം അറ്റാക്കിംഗ് കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞിട്ടാണ് ഗൈസ്. കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ഗൈസ്. കാരണം മുള്ളറും അതേപോലെ തന്നെ ഹാബിറ്റ്സും കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയിട്ടാണ് കളിക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കയറാൻ സാധിക്കുന്ന പ്ലെയേഴ്സിന് ഈ ഒരു ടീം എന്ന് പറയുന്നത് അടിപൊളിയാണ് ഗൈസ്. കാരണം നമ്മളിപ്പോൾ ഈ റൂട്ടികളുടെ കയ്യിൽ നിന്ന് ബോൾ മിസ്സായ ഇപ്പുറം ഭാഗത്ത് നമ്മൾ ഹമ്മൽസ് ബോൾ റിക്കവർ ചെയ്യുന്നുണ്ടാവും ഗൈസ്. അതാണ് ഞാനിത് കളിപ്പിച്ച് നോക്കിയത്. ഞാൻ പല ടീംസിനെ എടുത്ത് കളിച്ച്, പക്ഷേ ഡിഫൻസ് പൊട്ടുന്നുണ്ടായിരുന്നു ഗൈസ്. കാരണം നല്ല രീതിയിൽ ഡിഫൻസ് ഇടാൻ സാധിച്ചതില്ല. പിന്നെ ഞാൻ ഈ ഒരു ജർമ്മനി എന്ന ടീമിനെ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തത് ഗൈസ്. പിന്നീട് കളിപ്പിച്ച് നോക്കിയപ്പോൾ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഗോൾസൊന്നും സ്കോർ ചെയ്യാൻ സാധിക്കില്ല ഗൈസ്. നമുക്ക് ജയിക്കാണ്ട് തന്നെ 1-0 ഒക്കെ ഗൈസ് ഞാൻ ജയിച്ചിരുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പണന്റിനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കയറാനോ ഫിനിഷ് ചെയ്യാനോ കഴിയില്ല ഗൈസ്. കാരണം നല്ല റിസ്ക്കാണ്. ചിലപ്പോൾ 1-2 തവണ മാത്രമേ നമ്മൾ പോസ്റ്റിലേക്ക് അവർക്ക് കയറാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ ഡിഫൻസിങ് ശൈലി കൂടി ഇതിൽ ഉൾപ്പെടും ഗൈസ്. കാരണം ഞാൻ ഇത് മാത്രമല്ല ഗൈസ്, ഞാൻ വേറൊരു ഓൺലൈൻ മാച്ച് കളിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലോൻ്റെ ഫോർമേഷനിൽ എനിക്കതിലൊരു ഓപ്പണൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല ഗൈസ്. നമ്മൾ എങ്ങനെ കയറിയാലും ഈ ഒരു ഡിഫൻസ് നമ്മളെ ഒന്ന് ബോൾ റിക്കവർ ചെയ്യും ഗൈസ്. കാരണം ന്യൂഇയറിന് വലിയ രീതിയിലുള്ള റിസ്ക്കൊന്നും ഈ ഒരു ടീം വെച്ച് കളിച്ചാൽ നമുക്കില്ല ഗൈസ്. കാരണം പോസ്റ്റിലേക്ക് തന്നെ ഷോട്ട് വളരെ കുറവാണ് ഗൈസ്. അപ്പോൾ എനിക്ക് വന്ന എതിരെ വന്ന ഓപ്പണൻസൊക്കെ ലാസ്റ്റ് വെച്ച് അവർ ചെയ്തത് ലോങ് റേഞ്ചസ് അടിക്കണ ഗൈസ്. അപ്പോഴൊക്കെ നമ്മൾ ന്യൂ ഇയർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ടീമിനെ പരിചയപ്പെടുത്തി തരാനാണ് ഗൈസ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടീമിനെ തിരഞ്ഞെടുത്ത് കളിക്കാം. നല്ല ഡിഫൻസ് കിട്ടും, പക്ഷേ അറ്റാക്ക് ഞാൻ ഒരിക്കലും നല്ല രീതിയിൽ ഉറപ്പ് തരുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ് ഗൈസ്. പിന്നെ ഏതൊരു ചെറിയ റേറ്റിംഗുള്ള പ്ലെയേഴ്സിനായിരുന്നു നല്ല വലിയ റേറ്റിംഗുള്ള പ്ലെയേഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു ടീമിൽ വെച്ച് പൂട്ടാൻ സാധിക്കും. അത്രയും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്, നിങ്ങൾക്ക് ജസ്റ്റ് താഴെ നോക്കിയാൽ മനസ്സിലാവും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിക്കണം ഗൈസ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അതിലേക്കും ഗുഡ് ബൈ.